നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കെതിരെ ആഞ്ഞടിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. സി പി എമ്മിന്റെ ശബ്ദമാണ് എം വി ജയരാജനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കോടതി നിലപാടുകളിൽ സംശയമുണ്ടെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുറന്നടിച്ചു. ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കണം. നടി ഫീൽഡ് കവറിൽ കൊടുത്ത കാര്യങ്ങൾ കോടതിയിൽ നിന്ന് പുറത്തുപോയി. ജുഡീഷ്യറിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. ജുഡീഷ്യറിയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് നടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ കൂട്ടത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് ജുഡീഷ്യറി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഇവ ഇല്ലായ്മ ചെയ്യണമെന്നും എം വി ജയരാജൻ പറഞ്ഞു. അതേസമയം അതിജീവിതയെ വേട്ടയാടാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. എറണാകുളത്ത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് വി ഡി സതീശനെയും കൂട്ടരെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. അതിജീവിതക്കെതിരെ ഇടതു നേതാക്കൾ ഒന്നും പറഞ്ഞിട്ടില്ല. യു ഡി എഫ് സ്ത്രീകളെ വേട്ടയാടുകയാണ്. യു ഡി എഫിന്റെ അധപതനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. നേരത്തെ അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. ഇത്തരം കേസുകളിൽ എതിർപക്ഷത്ത് എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകും. എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ നിലകൊണ്ടത്. ആ നില തന്നെ തുടർന്നും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചില ആശങ്കകൾ നടി അറിയിച്ചു. കോടതിയെ സമീപിച്ചത് സർക്കാർ നടപടികളിലുള്ള വീഴ്ചയുടെ പേരിലല്ലെന്നും അതിജീവിത പറഞ്ഞതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോടതിയിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ കോടതിയുടെ അനുകൂല ഉത്തരവ് പ്രതീക്ഷിച്ചും അന്വേഷണത്തിൽ കൂടുതൽ സമയം ലഭിക്കാനും വേണ്ടിയാണ് ഇത് ചെയ്തത്, മുഖ്യമന്ത്രി പറഞ്ഞു. ആക്രമണത്തിനിരയായ നടി ഇന്ന് 10 മണിയോടെയാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. 10 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഡി ജി പിയെയും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയും വിളിച്ചു വരുത്തി കേസിന്റെ പുരോഗതി അന്വേഷിച്ചു. മാത്രമല്ല വേണമെങ്കിൽ സമയം നീട്ടി ചോദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം വിചാരണ കോടതി ഇന്നും സർക്കാരിന് എതിരായി തിരിഞ്ഞു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും ചോർന്നെന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനയില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ ചോർന്നത് പരിശോധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദം വിചാരണ കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇക്കാര്യത്തിലെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പറഞ്ഞാണ് വിചാരണ കോടതി ജഡ്ജി ആവശ്യം തള്ളിയത്. വിചാരണ കോടതി ജഡ്ജിയുടെ ഈ നടപടിക്ക് പിന്നാലെയാണ് എം വി ജയരാജൻ വിചാരണ കോടതിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയതെന്നും ശ്രദ്ധേയം. മുമ്പും എം വി ജയരാജൻ കോടതിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. എം വി ജയരാജന്റെ ശുംഭൻ പ്രയോഗം ഒരു കാലത്ത് ചർച്ചാ വിഷയമായിരുന്നു. അതിനദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ സി പി എമ്മിന്റെ മുഖമായി, സി പി എമ്മിന്റെ ശബ്ദമായി എം വി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, വിചാരണ കോടതിയിലെ നിലപാടുകളിൽ സംശയമുണ്ട്. വിചാരണ കോടതിയുടെ പല നിലപാടുകളും സംശയം ജനിപ്പിക്കുന്നു. ജുഡീഷ്യറിയിൽ പുഴുക്കുത്തുകളുണ്ട്.